ഹലോ കൂട്ടുകാരെ, നമുക്കിന്നൊരു ചിക്കൻ സോസേജിൻ്റെ റെസിപ്പി നോക്കിയാലോ. ഇത് നമുക്ക് ഒരു പാക്കറ്റ് ചിക്കൻ സോസേജ്, ഇതിപ്പം 10 എണ്ണം ഉള്ളൊരു പാക്കറ്റാണ്. ഇതിൽ 5 എണ്ണം എടുത്തിട്ടാണ് നമ്മളിന്ന് ചിക്കൻ സോസേജിൻ്റെ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കതിലേക്ക് 5 എണ്ണം എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഏകദേശം ഒരു ഈക്വൽ വിഡ്ത്തിൽ നമുക്ക് ഇത് മുറിച്ചെടുക്കാം. ഇത്രയും ലെങ്ത്തിലാണിത് വരുന്നത്. അപ്പം ഒരു നേരത്തേക്ക് 2 പേർക്ക് ഈ ഒരു കറി തികയും. അപ്പോൾ നമ്മൾ ഈ ഒരു വലുപ്പത്തിലുള്ള ഐറ്റം നമ്മൾ ഏകദേശം ഒരേ വിഡ്ത്തിൽ നമ്മളിതുപോലെ അരിഞ്ഞെടുക്കുന്നുണ്ട്. അങ്ങനെ അരിഞ്ഞെടുത്തതിന് ശേഷം നമ്മൾ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് നമ്മൾ സാധാരണ ഗ്രേവി ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. ഞാനിത് ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത്. പക്ഷേ വലിയ കുഴപ്പമില്ല, നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞങ്ങൾക്ക് പുറത്തുനിന്ന് ഞങ്ങളുടെ റിലേറ്റീവ്സ് വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. സോ നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് പോവാം. സോസേജ് ഫ്രൈ ചെയ്തിട്ട് ഗ്രേവിയിലിടുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ സോസേജ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി കുരുമുളകിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കൂട്ടിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇടാവുന്നതാണ്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു 15 മുതൽ 1/2 മണിക്കൂർ വരെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈയിങ് പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഞാനിവിടെ 1/2 ടീസ്പൂൺ എണ്ണയാണ്, വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. അതിൽ ഇട്ട് 2 സൈഡും തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാടങ്ങ് ഫ്രൈ ആയി പോകരുത്, എന്നാൽ നമ്മൾ ഗ്രേവിയിലിടുമ്പോൾ അത്ര ഒരു ടേസ്റ്റ് കാണത്തില്ല. ഇനിയിപ്പം ഗ്രേവി റെഡിയാക്കാനായിട്ട് നമുക്കൊരു 7 അല്ലി വെളുത്തുള്ളി, 1 പച്ചമുളക്, 2 സവാള നല്ല തിന്നായിട്ട് നീളത്തിലരിഞ്ഞത്, ഇത്രയുമാണ് വേണ്ടത്. നമ്മൾ എന്നിട്ട് ഫ്രൈയിങ് പാൻ എടുത്ത് അടുപ്പിൽ വെച്ച് തീ കത്തിച്ച് വെളിച്ചെണ്ണ 2 ടേബിൾ സ്പൂൺ ഒഴിച്ചതിന് ശേഷം 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ച് നമ്മുടെ പച്ചമുളകും ചതച്ച വെളുത്തുള്ളിയും 2 സവാള നല്ല തിന്നായിട്ട് നീളത്തിലരിഞ്ഞതും കൂടെ ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമുക്ക് തീ ഒന്ന് മീഡിയത്തിലേക്ക് വെച്ചിട്ട് 1 മീഡിയം സൈസുള്ള തക്കാളി ഇതുപോലെ ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞതും കൂടെ ഇട്ട് നമുക്ക് നല്ല രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിനിടയ്ക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടായിരുന്നു സവാള നല്ലോണം വഴലാൻ വേണ്ടിയിട്ട്. അതിനുശേഷം മുളക് പൊടി, 2 ടൈപ്പ് മുളക് പൊടി ഞാൻ ഇട്ടിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇത്രയും ഞാൻ ഇട്ടിട്ടുണ്ട്. നമ്മുടെ എരിവിനനുസരിച്ച് മുളക് പൊടിയുടെയും കുരുമുളക് പൊടിയുടെയും അളവ് നമുക്ക് മാറ്റാവുന്നതാണ്. അതിനുശേഷം നമ്മുടെ തക്കാളിയുടെയും അതുപോലെ തന്നെ ഇട്ട പൊടികളുടെയും പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മുടെ ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം, ഇല്ലെന്നുണ്ടെങ്കിൽ കറിയുടെ ടേസ്റ്റ് മാറും, കറിക്കൊരു നല്ല ടേസ്റ്റ് കിട്ടത്തില്ല. ഈ ഒരു പൊടികളുടെ പച്ചമണം അതുപോലെ തന്നെ ഉണ്ടാവും. അതിനുശേഷം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. അതിനുശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഒരു സോസേജ് ഈ ഒരു ഗ്രേവിയിലേക്ക് ഇട്ടിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ 5 മുതൽ 10 മിനിറ്റ് വരെ ഒന്ന് വേവിച്ച് വറ്റിച്ചെടുക്കാം. അങ്ങനെ അത് കഴിയുമ്പോഴത്തേക്കും നല്ല കുറുകിയ ചിക്കൻ സോസേജ് കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചപ്പാത്തിയുടെ കൂടെയൊക്കെ നമുക്കിത് പെയർ ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റ, ബൈ ബൈ, സീ യൂ.